റിമി ടോമി അങ്ങനെ മമ്മൂക്ക് ഇങ്ങനെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ 3 മണിക്കൂർ മുമ്പേ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങും. കാരണം ഈ പ്രഭയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കറുത്തിരുണ്ട് നീക്കത്തില്ലേ. അല്ല നമുക്ക് അത് എപ്പോഴും ഞാൻ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത്, പക്ഷെ നമുക്കൊരു ഒരാളോട് നല്ലൊരു സാരി കൊടുത്താൽ, നല്ലൊരു ഷർട്ട് ഇട്ടാൽ, അല്ലെങ്കിൽ നല്ല സുന്ദരനായിരിക്കുന്നു എന്ന് നമ്മൾ പലരും പറയാൻ മടിയാ. പക്ഷെ ഒന്ന് പറയല്ല, ഞാൻ മമ്മൂക്കിയോട് പറയാ, മമ്മൂക്കി ഇത് ഡെയിലി കേൾക്കുന്ന. എന്നാലും തിരുമേനിക്ക് നമുക്ക് ഒരു വലിയ പ്രാർത്ഥന, കാരണം 100 വയസ്സ് വരെ അല്ലേ, 100 അല്ല 50 ആക്കി. തിരുമേനി ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യം. അത് മാത്രമല്ല, ഇപ്പോഴും തിരുമേനി നല്ല ചുറുചുറുക്കോടെ പ്രസരിപ്പോടെ തമാശ പറഞ്ഞ് അല്ലേ, അതുപോലെ നമുക്ക് 100-ാമത്തെ വയസ്സ് മമ്മൂക്കയുടെ ഞങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിക്കും. ശരിക്കും ഒന്ന് നോക്കിയാൽ നമ്മുടെയൊക്കെ, ശരിക്കും നിങ്ങളുടെ വലിയ ഭാഗ്യം അവാർഡ് നൈറ്റിനൊക്കെ വരുമ്പോൾ മമ്മൂക്കയൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് ദൂരെ ഒന്ന് തൊടാൻ, ഇതുപോലെയൊന്നും അടുത്ത് ഒരിക്കലും ആർക്കും കാണാൻ പറ്റില്ല കേരളത്തിൽ. പക്ഷേ ബോംബെയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പോൾ നിങ്ങൾക്ക് തൊട്ടില്ല എന്നുള്ള അടുത്ത് തൊട്ടു. പക്ഷെ ബോംബെ മലയാളികളെ ശ്രദ്ധിച്ചോ, മമ്മൂക്ക ആരും ആക്രമിക്കുകയോ ഷർട്ട് വലിച്ചു കീറുകയോ മുഖത്ത് നുള്ളി പറിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യില്ല. വളരെ നല്ല ആൾക്കാരാണ്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്തുകൊണ്ട് നമുക്ക് 6 വർഷം എടുത്തു ഇവിടെ വരാൻ? അന്നല്ലേട്ടാ, നിങ്ങളിങ്ങനെ ബലം പിടിച്ചൊന്നും ഇരിക്കണ്ട. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചി പഴയ കൊച്ചിയല്ല, ബോംബെ പഴയ ബോംബെയല്ല, പക്ഷെ മമ്മൂക്ക പഴയ മമ്മൂക്ക തന്നെയാ. അതിനേക്കാളും കുറച്ചുകൂടി ഇപ്പൊ സംസാരിക്കുകയും തമാശ പറയുകയും എന്താണ് വിസിലൊക്കെ അടിച്ച് നമുക്ക് സന്തോഷമല്ലേ. നമ്മുടെ മമ്മൂക്ക ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് വിടണം. ഞാൻ പാട്ട് പാടാൻ വന്ന, പക്ഷെ ഇച്ചിരി നേരത്തെ തന്നെ വിളിച്ചു. പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ വേറെ വിശേഷമൊന്നും ഇല്ല. അല്ല, നിങ്ങൾ സംസാരിച്ചു, ഞാനിവിടെ ഉണ്ടാവും. ബ്രിട്ട സാർ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. ഭയങ്കര ജെ ബി ജംഗ്ഷൻ കൈരളി ടിവിയിൽ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ഉള്ള പരിപാടിയാണ്, വരാത്ത സെലിബ്രിറ്റീസ് ആരുമില്ല. പക്ഷെ മമ്മൂക്ക അതിന്റെ മാനേജറായിട്ട് ഇരുന്നിട്ട് പോലും ഞാൻ ചോദ്യം ചോദിച്ചു, അതായത് റിമിയോട്, അതായത് ഇൻഡോ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു പോത്ത് പുല്ല് തിന്നുന്നത് പാകിസ്ഥാനെന്ന്, പകുതി ഭാഗം ഇന്ത്യയിൽ അതിന്റെ പാൽ ആർക്ക് അവകാശപ്പെടുന്ന, അത് ഇന്ത്യക്കാർക്കല്ലേ അവകാശപ്പെട്ടത്, പോത്തിന് എവിടെയാ കുട്ടി പാല്? നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് നിങ്ങൾ എല്ലാവരും. അത് പെട്ടെന്ന് കേട്ടാ ആർക്കാണെങ്കിലും തെറ്റുപോകും. ചേട്ടാ വായടച്ച് വെച്ച ഇതേ നീല ഷർട്ടിട്ട ചേട്ടൻ ആ മമ്മൂക്കയെ കണ്ട സന്തോഷത്തിൽ ഇതുവരെ വാ തുറന്നു തന്നെ ഇരിക്കുക. ഇത് വിഷയം മാറ്റുന്ന കേട്ടോ. ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആളാണ്. പലപ്പോഴും എനിക്ക് ഉത്തരം മുട്ടാറുണ്ട്, പക്ഷെ അത് എന്റെ ഒരു ദയനീയ അവസ്ഥ നാട്ടുകാർ കാണണ്ട എന്ന് വിചാരിച്ചാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. മാത്രല്ല, ഇത് റിമിക്ക് ചെയർമാൻ എം ഡിയും കൂടെ തെറ്റിക്കാനുള്ള പരിപാടിയാ. വേറെ കാര്യമുണ്ട്, ഇത്രയും വർഷമായിട്ട് എത്രയൊക്കെ ചാനലിന് വേണേ വർക്ക് ചെയ്യാം, അങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നടൻ തന്നെ മതി, അത് തന്നെ വലിയൊരു മഹാനടൻ. പക്ഷെ എന്നാലും കൈരളിയുടെ കൂടെ ഇത്രയും വർഷമായിട്ട് മമ്മൂക്കയ്ക്ക് ഇത്രയും എന്താ കൈരളിയോട് ഒരു ഇത്ര ഇഷ്ടം? തെറ്റ്, കൈരളി മമ്മൂക്കയുടെ ഒപ്പമാണ്. കുറച്ച് നല്ല എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, പോരെ. റിമി, നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക ചക്രവാളത്തിലെ ഏറ്റവും ജ്വലിച്ചുയരുന്നൊരു നക്ഷത്രമാണ്. ഇനിയും കല പിടിക്കണോ നമുക്ക്? റിമി ഉണ്ടെങ്കിൽ, വേറെ ആരും ഇല്ലെങ്കിലും ആടി തകർത്ത് ആ പരിപാടിയെ പൂരിപ്പിക്കും. സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണ് മമ്മൂക്കയെങ്കിൽ,
സ്റ്റേജിലെ സൂപ്പർ സ്റ്റാർ ആണ് റിമി ടോമി. അതായത് ക്രിസോസ്റ്റോമിനോട് വയസ്സ് 50% കുറച്ചതുപോലെ റിമിയുടെ റെമ്യൂണറേഷൻ ഇതിനാൽ 50% കുറച്ചിരിക്കുന്നു. ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ ഞാനിങ്ങനെ കുറിച്ച് പറയുന്നതാണ്. ഈ ഒരു ഷോ മുംബൈയിലാണ് നടത്തുന്നത്. സോ മമ്മൂക്കയുടെ എല്ലാ ഫാൻസിനും വേണ്ടിട്ട് കൈരളി ടിവിയുടെ ഒഫീഷ്യൽ പേജിൽ ഒരു 2 സെക്കൻഡ് ഒരു ലൈവ്. ലൈവ് എന്താ വേണ്ടേ? FB Live, just Mamukka Salam Mumbai, okay, ayta visheshangal parayanayta. Just one second, namukku the live poyile with your permission, Mumbai. Poikotte, Mamukka. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവിൽ അല്ലേ? ഞാനും ആദ്യമായിട്ട് അപ്പോ ഇവിടെ സലാം മുംബൈ, കൈരളി ടിവിയുടെ സലാം മുംബൈ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയുണ്ട്, ജോൺ ബിട്ടാസ് സാർ ഉണ്ട്, ദെൻ റിമി ടോമി, ദെൻ നമ്മുടെ ക്രിസ്റ്റോസ്റ്റം തിരുമേൻ, ഇവരെല്ലാവരും ഉണ്ട്. സോ ദെൻ നമ്മുടെ ഓഡിയൻസ്, സലാം മുംബൈ. ആദ്യമായിട്ടായിരിക്കും ഒരു ഷോയില്, ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഇതെല്ലാം നാട്ടിലുള്ള എല്ലാവർക്കും, എബ്രോഡിലുള്ള എല്ലാവർക്കും മുംബൈ വിശേഷങ്ങൾ അറിയണ്ടേ? നമ്മുടെ മമ്മൂക്കോട് തന്നെ ചോദിക്കാം. മമ്മൂക്ക, സലാം മുംബൈ. Once again, thank you so much, all of you. Veendum ningalde saanidhyam namukku ellarkkum aavashyamaana. So here comes once again a big round of applause to megastar, nammude swantham Mammookka. Please.